കൃഷ്ണൻകുട്ടി എന്ന പേര് പുതുതലമുറയുടെ സിനിമാ കാഴ്ചകളിൽ പതിഞ്ഞിട്ടില്ലെങ്കിലും മലയാള സിനിമാ ചരിത്രത്തിന് കാൽ നൂറ്റാണ്ടോളം നിർണായക സംഭാവനകൾ നൽകിയ ഛായാഗ്രാഹകനായിരുന്നു കൃഷ്ണൻകുട്ടി. ആയിരത്തി തൊള്ളായിരത്തി 1960 മുതൽ 1985 വരെയുള്ള 25 വർഷക്കാലം 70 സിനിമകളിലായി മലയാള ചലച്ചിത്രത്തിന് വ്യത്യസ്തമായ ക്യാമറ കാഴ്ചകൾ അദ്ദേഹം സമ്മാനിച്ചു. സ്കൂൾ കാലത്തെന്നോ സ്റ്റിൽ ക്യാമറയോട് കൃഷ്ണൻകുട്ടിക്ക് ഇഷ്ടം തോന്നിയിരുന്നു. ഉദയ സ്റ്റുഡിയോയുടെ മുതലാളിയായ കുഞ്ചാക്കോയുടെ മുന്നിലും 19 വയസ്സുകാരനായ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടത് ക്യാമറ പഠിക്കണമെന്നായിരുന്നു. ക്ലാസ് പഠിക്കുന്ന ഒരുത്തൻ ഒരു ആൻ്റണി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പുള്ളിക്ക് പുള്ളിയുടെ ഒരു ബോക്സ് ക്യാമറ ഉണ്ട്, പഴയ ഈ കൊടക് ബ്രൗണിയാണ് മറ്റോ. അത് വെച്ച് ഇയാളെ ഫോട്ടോ എടുത്ത് എന്നെ ഒന്ന് കൊണ്ട് കാണിക്കും ക്ലാസ്സിൽ. അത് വെച്ചിട്ടാണ് ഒന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഒരു ദിവസം ക്യാമറ എൻ്റെ തരാൻ പറഞ്ഞു, ഞാനും കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവരും, കൊണ്ടുവന്ന് ഫോട്ടോയിൽ എടുത്തിട്ടുണ്ട്. അത് എല്ലാം കഴിഞ്ഞ് ഈ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഉദയ തുടങ്ങുന്നു എന്ന് കേട്ടു, സിനിമാ കമ്പനി തുടങ്ങുന്നതാണെന്ന് പറഞ്ഞത്. ഉടനെ ഞാനത് പറഞ്ഞ അച്ഛനോട് പറഞ്ഞു, എൻ്റെ ഇതുമായിരിക്കും ഞാൻ തുടങ്ങുന്നു, ഈ കുഞ്ചാക്കോയാണ് സ്റ്റുഡിയോ ഉടമസ്ഥൻ എന്ന് പറഞ്ഞു. ഉടനെ അച്ഛനോട് പറഞ്ഞു, ഇതുമായിരിക്കും എന്നെ എവിടെ കൊണ്ടാക്കണം എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്നെ പറഞ്ഞു, ഇതുമായി ഇവൻ ഇവിടെ ഏതാണ്ടെല്ലാം പഠിക്കണമെന്നും പറഞ്ഞു. എന്തോന്ന് പഠിക്കാനായിട്ടാണ് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ഫോട്ടോഗ്രാഫി. ആ, ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്, ഏതായാലും കുഴപ്പമില്ല, അപ്പോൾ നാളെ മുതൽ പോരെ. ക്യാമറയോട് അന്നു തോന്നിയ ആ പ്രണയമാണ് കാൽ നൂറ്റാണ്ടോളം ക്യാമറയുമായി സിനിമയിൽ സജീവമാകാൻ അദ്ദേഹത്തിന് പ്രചോദനമായത്. ആയിരത്തി തൊള്ളായിരത്തി 1949 മുതൽ 1959 വരെയുള്ള 10 വർഷക്കാലം 15 ചിത്രങ്ങൾക്ക് ക്യാമറ അസിസ്റ്റൻ്റായി ഉദയയ്ക്കൊപ്പം നിന്ന് കൃഷ്ണൻകുട്ടി പ്രവർത്തിച്ചു. വളർച്ചയിലും ഇടയ്ക്കുള്ള കിതപ്പിലും പിന്നെയുള്ള കുതിച്ചുകയറ്റത്തിലൂടെയുമൊക്കെ ഉദയ കടന്നുപോകുന്ന സമയം നിഴലായി കൃഷ്ണൻകുട്ടിയും ഉദയയ്ക്കൊപ്പം നിന്നു. ആ സമയത്ത് അവിടെ സ്റ്റുഡിയോ ഷൂട്ടിങ്ങൊന്നും ഇല്ല, എക്യുപ്മെൻറ്റ്സ് വരുന്നതേ ഉള്ളൂ. ഒരു 47-48 കാലമാണ് തോന്നുന്നു. ഒരു 2 കഴിഞ്ഞപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങി, വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞു. അത് ഒരു FJS ബേസ ഡയറക്ടർ, ജർമ്മൻകാരൻ. വെള്ളി നക്ഷത്രം ഷൂട്ടിംഗ് തുടങ്ങി, അതെല്ലാം അത് വെള്ളിനക്ഷത്രം കഴിഞ്ഞ് എല്ലാം കംപ്ലീറ്റ് വർക്ക് ഇവിടെ തന്നെ ആയിരുന്നു, ഉദയായി തന്നെ എല്ലാത്തിൻ്റെയും വർക്ക്. പിന്നെ എഡിറ്റിങ്ങിന് മാത്രം മദ്രാസിൽ പോയിരുന്നു, ഫൈനൽ കോപ്പിക്ക് പടം റിലീസ് ചെയ്ത്. അത് ഒരുപാട് ദിവസം ഓടിയില്ല, കംപ്ലീറ്റ് പൊട്ടി, സ്റ്റുഡിയോ മൂടി. ഇതിനിടയ്ക്ക് ഇത് ചാക്കച്ചൻ പോയി, എറണാകുളത്ത് നിന്ന് കോശി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, കോശി. അങ്ങനെ KNK കോശി എൻ കുഞ്ചാക്കോ, അതിൻ്റെ നല്ലതങ്ക നമ്മുടെ പടം എടുത്തു. ആ പടം നല്ലപോലെ ഓടി. ലാസ്റ്റ് കിടപ്പാടം എന്നൊരു പടം എടുത്തു ഉദയ ചാക്കോച്ചൻ എടുത്ത്, അത് കംപ്ലീറ്റ് ഓടിയതില്ല, പടം ഓടിയില്ല. അത് ഓടി നഷ്ടമായി, സ്റ്റുഡിയോ മൂടി, സ്റ്റുഡിയോ പൂട്ടി. ചെറിയൊരു ഇടവേളയ്ക്കു ശേഷം വീണ്ടും ഒരു സിനിമയ്ക്കായി ഉദയയിൽ ചർച്ചകൾ നടക്കുന്ന സമയം യാദൃച്ഛികമായാണ് സ്വതന്ത്ര ഛായാഗ്രാഹകനാകാനുള്ള അവസരം കൃഷ്ണൻകുട്ടിയെ തേടിയെത്തുന്നത്. 1960 പുറത്തിറങ്ങിയ ഉമ്മയായിരുന്നു ആ ചിത്രം. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കൃഷ്ണൻകുട്ടിക്ക്. പിന്നെ എന്നോട് പറഞ്ഞു, ഇതുമാതിരി ഇങ്ങനെ ഒരു സൗണ്ട് എഞ്ചിനെ വേണം, ഒരു ലാംപ് ചീഫ് വേണം, ഒരു ക്യാമറമാൻ വേണം എന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഞാൻ ക്യാമറമാൻ വേണോ എന്ന് ഒന്ന് ചോദിച്ചു.
എന്നു പറഞ്ഞാൽ അതെന്താ അത്? ഞാൻ പറഞ്ഞു ഞാനില്ലേ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞാൽ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അന്ന് ടെക്നീഷ്യൻസ് പലരെയും വിളിച്ച് എല്ലാവരും വന്നു. അവസാനം ക്യാമറമാൻ വന്നിട്ടില്ല. അന്നേരം ആരാണ്ട് ചോദിച്ചത്, കുറച്ച് നേരം അവൻ്റെ തോന്നുന്നു ചോദിച്ചു. അത് പറഞ്ഞു ക്യാമറമാൻ ഇല്ലെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു അത് നമ്മുടെ കൃഷ്ണൻകുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തിക്കുരിച്ചേട്ടൻ പറഞ്ഞു ആ നല്ല തീരുമാനമാണെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു നിനക്ക് വർക്ക് ചെയ്യാനുള്ള വർക്ക് ചെയ്യാവോ, ധൈര്യമുണ്ട്? കണ്ടു കഴിഞ്ഞിട്ട് പോയി. ഒറ്റ ദിവസം നേരം വിളിച്ചേട്ടനെ ഷൂട്ടിങ്ങിന് ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, അപ്പോഴേ ആദ്യം എടുത്ത ഇത് കണ്ടല്ലോ, അത് അത് ഞങ്ങൾ കണ്ടു. അടുത്ത സസ്പെൻസ് ഒരു ഗ്യാപ്പിട്ടിട്ട് നന്നായിരിക്കുന്നു, ധൈര്യമായിട്ട് എടുത്തു, പിന്നെ എന്തെല്ലാം എക്സ്പെരിമെൻ്റ് ചെയ്യണം അത് മുഴുവൻ ചെയ്തോളാം പറഞ്ഞു. ഉദയയുടെ വളർച്ചയ്ക്കൊപ്പം കൃഷ്ണൻകുട്ടിയുടെ പേരും ചലച്ചിത്രങ്ങളിൽ എഴുതി ചേർക്കപ്പെട്ടു. ആയിരത്തി തൊള്ളായിരത്തി 1964 പഴശ്ശിരാജ വരെ കൃഷ്ണൻകുട്ടിയും ഉദയായുമായുള്ള ഊഷ്മള ബന്ധം തുടർന്നു. അക്കാലത്തൊന്നും ഉദയ വിട്ടൊരു ചലച്ചിത്രത്തിനു വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്ന കാര്യം ചിന്തിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല കൃഷ്ണൻകുട്ടിക്ക്. എന്നിട്ടും കൃഷ്ണൻകുട്ടി ഉദയായുടെ പടിയിറങ്ങി. ഈ പഴശ്ശിരാജയുടെ ഷൂട്ടിംഗ് അത് മലബാറിൽ മറ്റുമായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങൾ പോയി ഒരു 10 ദിവസം അവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അവിടെ അല്ലാതെ 10 ദിവസം എടുത്ത് കഴിഞ്ഞ് ഫുള്ളായിട്ട് ഇത് എല്ലാം കൂടെ 10,000-10,000 അടിയോളം വരും. അത് അത്രയും കൊണ്ടുവന്ന് ഞങ്ങൾ തിരിച്ച് ഉദയായി വന്നിട്ട് അപ്പുറം അത് പ്രോസസ്സിങ്ങിനിട്ടു. പ്രോസസ്സിങ്ങിനിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ അപ്പം പതിവുപോലെ സ്റ്റുഡിയോയ്ക്കകത്ത് വരുമ്പോഴത്തേക്ക് ഒരു പയ്യമ്മെന്ന് പറഞ്ഞ് ഇത് മുതലാളി വിളിക്കുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഞാൻ ചെന്നു. ചെന്ന് കഴിഞ്ഞ പറഞ്ഞേ അപ്പച്ചൻ ഒരു കടലാസ് കഷാൻ്റെ കയ്യിൽ തന്നു. എൻ്റെ അന്നേ ചാക്കോച്ചനെ കണ്ടിട്ട് പോയിക്കോ. നോക്കിയപ്പം പിരിച്ചു വരൽ നോട്ടീസാണ്. ശരി പറഞ്ഞാൽ ഞാൻ എൻ്റെ ചാക്കോച്ചനെ കണ്ടു. ഉടനെ പറഞ്ഞു ആ ആ ശരി എന്തോ എന്ത് പറ്റി അവിടെ ഉള്ള നമ്മളൊന്നും പറ്റിയതല്ല അത്. അത് ഈ കൃഷ്ണൻകുട്ടി അന്ന് ഈ വലിയ അസിസ്റ്റൻ്റിൽ നിന്ന് ഒരു ഫിൽറ്റർ താഴെ വീണ് പൊട്ടിയില്ലേ. എന്നാൽ ഞാൻ പറഞ്ഞു അത് പൊട്ടി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്പെരിമെൻ്റ് ചെയ്തതായിരിക്കും ഈ ഫിലിമിങ്ങിനാകാൻ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞതല്ല, അത് പൊട്ടിയെങ്കിലും ഞാൻ അതിന് ഈക്വലായിട്ടുള്ള ബാക്കിയുള്ള ഇട്ടാണ് ചെയ്തത്. ആ എന്നിട്ടെന്താ ഇത് ഇങ്ങനെ ഇരിക്കുന്നത്? ഏതായാലും ഒരു കാര്യം ചെയ്യും, ഇത് റീഷൂട്ട് ചെയ്യേണ്ടി വരും, ഞങ്ങളത് ചെയ്തോളാം എന്ന് പറഞ്ഞ് അത് പിരിച്ചുള്ള നോട്ടീസ് നമ്മൾ ശരി ഇത് കിട്ടിയെന്ന് പറഞ്ഞ് പോയി ഞാൻ ചെയ്തു. അന്ന് തന്നെ രാഘവച്ചൻ ഈ പറഞ്ഞ ഒരു 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 റോള് മദ്രാസ് ആളിനെ വിട്ടു പ്രിൻ്റ് ചെയ്യാൻ. പ്രിൻ്റ് ചെയ്തു തിരിച്ചു വന്നു. തിരിച്ചു വന്ന് നോക്കിയപ്പം യാതൊരു കുഴപ്പമില്ല. ഡേറ്റ് മറ്റേതായിട്ട് നോക്കിയിട്ട് ഇതിൽ നന്നായിരിക്കുന്നു. ഇത് വച്ചിട്ടാണ് രാഘവച്ചൻ പറഞ്ഞു ഇടാ ഇത് ഇവിടുത്തെ ഈ ലാബുകാരനാണല്ലോ കൃഷ്ണൻകുട്ടിയെ വലച്ചത്. സത്യം തിരിച്ചറിഞ്ഞ കുഞ്ചാക്കോ കൃഷ്ണൻകുട്ടിയെ ഉദയായിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഒരു ദിവസം രാവിലെ ആ ലോഡ്ജിൽ ഉദയയുടെ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വന്നു. വന്നിട്ട് പറഞ്ഞു ഇതുമാതിരി ഇങ്ങനെ ചാക്കോച്ചൻ ഇവിടെ ഹോട്ടൽ ഇന്ത്യയിലുണ്ട് മദ്രാസിൽ, വന്ന് കാണണം. ഒന്ന് ശരിയെന്ന് പറഞ്ഞ് ഞാനിത് അന്ന് വൈകുന്നേരം ചെന്നു.
അവിടെ ചെന്ന് പറഞ്ഞാ ഏത് പടമായിരുന്നു നമ്മൾ ഇന്ന് ഇത് ഇന്നതാ. അപ്പോൾ വേറെ പടം വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞു. നമ്മൾ രണ്ട് കന്നഡ പടം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, അവിടെ വരുന്നോ നമുക്ക് വർക്ക് ചെയ്യാം പടം. ഞാനല്ലേ ഡയറക്ടർ, കൃഷ്ണൻ നായര. നമ്മുടെ പടം ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞു. എന്നാൽ കന്നഡ പടത്തിന് വല്ല അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ നമ്മൾ 500 മേടിച്ചിട്ടുണ്ട്. ആ എന്നാൽ അത് പ്രൊഡക്ഷൻ മാനേജറിൽ നിന്ന് മേടിച്ചു കൊടുത്തത്. ആയിട്ട് അടുത്ത ആഴ്ച വരണം, ഇവിടുത്തെ വർക്ക് തീർന്നു, ഞാൻ മിക്കവാറും തീർന്നിരിക്കുക, എന്നാൽ അടുത്ത ആഴ്ച വരണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉദയായി വന്നു. വന്നപ്പം ഇത് കൃഷ്ണൻ നായർ ഡയറക്ടർ കാട്ടുതുളസിയാണ് തുളസം. കാട്ടുതുളസി, ശകുന്തള, അനാർക്കലി തുടങ്ങിയ നിരവധി ഹിറ്റു ചിത്രങ്ങളിലൂടെ ഉദയായിലേക്കുള്ള മടങ്ങിവരവ് കൃഷ്ണൻകുട്ടിയും ആഘോഷമാക്കി. കറുപ്പിലും വെളുപ്പിലും പിന്നെ വർണ്ണങ്ങളിലുമായി അഭ്രപാളിയിൽ ചലിക്കുന്ന ചിത്രങ്ങളുടെ കാവ്യം രചിക്കാൻ കൃഷ്ണൻകുട്ടി സാധ്യമായ എല്ലാ പരീക്ഷണങ്ങളും അന്നത്തെ സാങ്കേതിക പരിമിതിക്കുള്ളിലും നിന്നു ചെയ്തു. ആദ്യം ഇങ്ങനെ വെട്ടുന്ന പോലെ ഒന്ന് കാണിക്കും, പിന്നെ എല്ലാം ഉരുട്ടി താഴെ ഇട്ട് കഴിഞ്ഞാൽ അവരെ അങ്ങനെ തന്നെ കിടക്കാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യും, ഇയാൾ വെട്ടുന്ന പോലെ ആക്ഷൻ കാണിക്കും. ഇതിനിടയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഈ തല മൂടും, തല ബ്ലാക്ക് തുണി കൊണ്ട് കവർ ചെയ്യും. അന്നേരം പിന്നെ എക്സ്പോസ് ചെയ്യുമ്പോൾ അത് ഒന്നും വരത്തില്ല. എന്നിട്ട് കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇത് മൂടിയിട്ട് അതൊന്ന് എക്സ്പോസ് ചെയ്യും. എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ആ ക്യാമറ അനക്കാതെ അതിൽ തന്നെ വച്ചിട്ട് ഒന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പുൽക്കൊടിയെല്ലാം ഉള്ളുണ്ട് അതിനോട് എക്സ്പോസ് ചെയ്യും. എന്നിട്ട് എക്സ്പോസ് ചെയ്ത് കഴിയുമ്പം ഇത് കിടക്കുന്ന ഈ ആളിങ്ങനെ കിടക്കുന്നു, ഇത് തുണി കൊണ്ട് മറിച്ചിട്ട് ഇത് രണ്ടും ചെയ്തിരിക്കുന്നു. അന്നേരം തലയില്ല. അങ്ങനെയുള്ള പണികളായിരുന്നു അന്ന്. ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ, അന്നേരം അത് കറക്റ്റായിരിക്കും. ക്രെയിൻ ഷോട്ടിൻ്റെ പകരം ഈ കാളവണ്ടിയുടെ കളയെ കിട്ടുമല്ലോ, അതിൻ്റെ അവിടെ ഒരു ബേസ് വെച്ചിട്ട് ക്യാമറ അതിൽ വയ്ക്കും. എന്നിട്ട് ഇപ്പുറത്ത് പിടിച്ച് ഇങ്ങനെ പൊക്കും, പൊക്കുകയും താക്കുകയും ചെയ്യും. ക്രെയിൻ ഷോട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഉദയ വെച്ചാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ അവരവിടെ ക്രെയിൻ വലുതി. അന്ന് ഇങ്ങനെ ഒരു ഡ്രം വെച്ചിട്ട് ആ ഡ്രമ്മിൽ ക്ലൗഡ്സ് സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കറക്കത്തക്ക രീതിയിലായിരിക്കും. അതിങ്ങനെ ആദ്യം നമ്മൾ അതിനെ എക്സ്പോസ് ചെയ്യും. ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് കൊടുക്കുന്ന ലൈറ്റിൽ നിന്ന് സ്വല്പം അളവ് കൂട്ടി ഈ ശകുന്തലയും അവരും മേനയും അത് അവരെ വെച്ചിട്ട് അവരെ നിർത്തിക്കൊണ്ട് എടുക്കും. ഇത് ആദ്യം പതുക്കെ കറക്കും, പതുക്കെ കറക്കിയിട്ട് ഈ ഇത് ഫ്രണ്ടിൽ മറ്റേ ഇവരെ നിർത്തും. നിർത്തിക്കഴിഞ്ഞ് എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇത് പതിയുമ്പോഴത്തേക്ക് ഇവരെ മേലോട്ട് പോകുന്ന പോലെ തോന്നിക്കും. അങ്ങനെയായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് ഒന്നും റീടേക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല ഇതുപോലുള്ളതെല്ലാം ചെയ്തിട്ട്. ഞാൻ അന്നത്തെ ക്യാമറയ്ക്ക് പിന്നിലെ പരീക്ഷണങ്ങളുടെ സാക്ഷ്യപത്രം ഉദയ സ്റ്റുഡിയോയുടെ പരിസരത്ത് ഗതകാല സ്മരണയുയർത്തി ഇന്നും നിലകൊള്ളുന്നു. ഇവിടെ ഒരു സ്ഥിരം കൊല്ലനുണ്ടായിരുന്നു. ആ കൊല്ലനോട് ചോദിച്ച് നമുക്ക് ഇതുമാതിരി ഒരു ക്രെയിൻ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു ആ ശരി, അത് ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരുമല മദ്രാസിൽ പോയി. മദ്രാസിൽ പോയി നെപ്റ്റ്യൂൺ സ്റ്റുഡിയോയിൽ ചെന്നിട്ട് അവിടെ ചെന്നാണ് ഫോട്ടോയിൽ എടുത്ത് ഓരോ പാർട്സുമായിട്ട് ഇതിൻ്റെ ഓരോ പാർട്സും എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് നേരെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് അതിൻ്റെ സ്പെയർ പാർട്സ് എല്ലാം മേടിക്കണം. അതിന് ഞങ്ങൾ ഇവിടെ തന്നെ കൊച്ചിയിൽ പോയി. കൊച്ചിയിൽ പോയി ഈ അവിടുത്തെ ഈ ഇതെല്ലാം വിൽക്കുന്നിടത്ത് പഴയത് വിൽക്കുന്നിടത്ത് ഇന്ന് ബോൾ ബെയറിങ് അതെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് എല്ലാം ശരിയായി. അങ്ങനെ ശരിയാക്കിയത് ഈ അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ നോക്കിയപ്പം നല്ല കണ്ടീഷൻ. എല്ലാം കൂടെ ഒരു 10,000-60,000 രൂപയെ അന്ന് ചിലവായിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ഗതികേട് ഇങ്ങനെ ആയിപ്പോയി. അതുപോലെ ഈ പ്രൊപ്പല്ലർ ഫാൻ
അത് ഈ കൊടുങ്കാറ്റെല്ലാം ഉണ്ടാക്കുന്നതിന് ചെയ്തതാണ്. ഭൂമി ഇതെല്ലാം തന്നെ പോയി. മലയാള സിനിമാ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒട്ടനവധി മൂവി ക്യാമറകൾ ചലിപ്പിക്കാൻ കൃഷ്ണൻകുട്ടിക്ക് കഴിഞ്ഞത് ഇന്നും അവിസ്മരണീയമായി ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ഉണ്ടായിരിക്കുന്ന കാലം മുതലുള്ളത് ഒരു ഡെബ്രി ക്യാമറ എന്ന് പറയും, അത് ഫ്രഞ്ച് ക്യാമറയാണ്. ആ ക്യാമറ വന്ന് അത് ഒരു രണ്ട് പേരില്ലാതെ എടുത്ത് പൊക്കി സ്റ്റാൻഡ് വയ്ക്കാൻ ഒക്കത്തില്ല, അത്ര വെയിറ്റാണ്. 1000 ഫീറ്റ് മാഗസിനാണ് അത്. പിന്നുള്ള ഒരു സിറോഫ്ലക്സ് ഐമോ ക്യാമറ, ഐമോ എന്ന് പറയുന്നത് അത് ഈ ബാറ്ററി കൊണ്ട് വിടുന്നതാണ്. ഞാനും ആദ്യം വർക്ക് ചെയ്യുന്നത് ഈ ഡെബ്രി ക്യാമറ തന്നെ. ഉണ്ണിയാഴ്ച കഴിഞ്ഞപ്പോഴാണ് മിച്ചൽ ക്യാമറ വന്നു. അതായത് അന്ന് ഈ ഡെബ്രി മിക്കവാറും എല്ലായിടത്തും, പിന്നെ ചിലയിടത്തെല്ലാം മിച്ചൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെയും ആ സമയത്ത് മിച്ചൽ വന്നു. പിന്നെ അത് കഴിഞ്ഞവിടെ ആരിഫ്ലക്സ്. ഇപ്പോൾ ഉള്ളത് തന്നെ സാധനമാണ്, ഇപ്പോൾ അതിൻ്റെ ഉള്ള വ്യത്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ആരിഫ്ലക്സ് അത് പിന്നെ അത് തന്നെ ആയിരുന്നു അന്ന്. പിന്നെ ഈ ഡെബ്രി ക്യാമറ ആരും എടുക്കാതായി. ഡെബ്രിയും മറ്റതൊന്നും ആരും തൊടുത്തു. ഇത് തന്നെ നല്ലതാണ്, ഈ ആരിഫ്ലക്സും മറ്റതും. 1973 മുതൽ 78 വരെയുള്ള കാലഘട്ടം കൃഷ്ണൻകുട്ടിയുടെ ജീവിതത്തിലെ തിരക്കുള്ള സമയമായിരുന്നു. അക്കാലത്ത് ക്യാമറ കണ്ണിലൂടെ അദ്ദേഹം പകർത്തി വെച്ചത് 50 പ്രേംനസീർ സിനിമകൾ. ആയിരത്തി 1985 മടക്കയാത്ര എന്ന ചിത്രത്തിനു ശേഷം ചെന്നൈയിൽ നിന്നും സിനിമാ ജീവിതത്തിന് അവധി നൽകി ആലപ്പുഴയിലെ തൈപ്പറമ്പ് വീട്ടിൽ കുടുംബനാഥനായി കൃഷ്ണൻകുട്ടി കഴിഞ്ഞുകൂടുന്നു. മലയാള സിനിമ കടന്നുപോയ വഴിയിലെ നാഴികക്കല്ലുകളിൽ പതിഞ്ഞ ക്യാമറ കാഴ്ചകളിലെ ചരിത്രം ടി എൻ കൃഷ്ണൻകുട്ടിയുടെ ജീവിത ചരിത്രം കൂടിയാണ്. ഇന്നും ആ നിറവിൽ കൃഷ്ണൻകുട്ടി ജീവിക്കുന്നു ആത്മസംതൃപ്തിയോടെ.